സുഹൃത്തുക്കളെ, ഫൈസൽ കോട്ടക്കൽ ഞാനും എൻ്റെ കുറച്ച് ആളുകളുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്കൊരു റയർ കാഴ്ചയായിരിക്കും ഇങ്ങനെ നമ്മുടെ പരിസരങ്ങളിലൊക്കെ. ലാബോക്രമാശ, ഏതായാലും സുഹൃത്തുക്കൾ ഇതൊന്ന് കാണണം നിങ്ങൾ. കാരണം ഇത് നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾ ഇപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ സമയം ലാബോക്രമാശ, സമയം എന്ന് പറഞ്ഞു കൊടുത്താണേ 9:30 നമ്മൾ എവിടെ എന്ന് പറഞ്ഞു കൊടുക്കും സ്ഥലം? വാളക്കുടത്തിലുള്ളത്. ഷാഹുലും ഉണ്ട്, ഷാജി മാഷും ഉണ്ട്. സുഹൃത്തുക്കളെ, ഇത് നിങ്ങളുടെ മനസ്സ് നിറയും സന്തോഷം കൊണ്ട്. ചില ആളുകൾക്ക് ചിലപ്പോൾ സങ്കടമായിരിക്കും ഉണ്ടാവുക, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. കാരണം നമ്മൾ ഇവര് എന്താ പറയുക, ഈ കട ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും, പരിചയം ഉണ്ടാവും. പക്ഷെ ഇന്ന് ഞാന് ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് അറിയാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതല്ല ഞങ്ങൾ. ഇങ്ങനെ സംഭവം നമ്മുടെ പബോക്രമാഷൊക്കെ ഇവിടെ ഉള്ളതല്ലേ, ഇവര് ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. ഇത് ഈ വീഡിയോ അവസാനം വരെ കാണുമെന്ന് പറയാൻ കാരണം ഇവർക്ക് നമ്മൾ ഇവൾ കുറച്ച് സർപ്രൈസ് നമ്മൾ നൽകുന്നുണ്ട്. അത് ശരിക്കും സർപ്രൈസ് തന്നെ ആയിരിക്കും. കാരണം ഈ കുട്ടികൾക്കുള്ള ഒരു അംഗീകാരം തന്നെ ആയിരിക്കും നമ്മൾ നൽകുന്നത്. ഇത് നോക്കി ഞങ്ങൾ ഇവരെന്താ ചെയ്യണം എന്നുള്ളത്. ഇത് നോക്കി. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട്? നല്ലത്. എന്താ പരിപാടി? എന്താ വായിക്ക? ഈ അപ്പോ ഇവർക്ക് അറിയണ്ടോ അബോക്ക മാഷേ? ആളുകൾക്ക് ഇപ്പൊ മനസ്സിലായി ഷാജി മാഷേ. ഞാൻ ഷാജി മാഷം ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? മറന്നില്ല. അഫ്സലാണത്, ഇവന്റെ പേര് അൻവറാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്. 9:30 പബോക്രമാഷ വാച്ചിൽ കാണിച്ചു തന്നത്. 9:00 എന്താ വായിക്കണത്? ഏതാ വിഷയം? അഖലാക്കാണ് അല്ലേ. ഇത് എവിടുത്തെ മദ്രസത്തല്ലേ? പരീക്ഷയാണോ? എന്നാ പരീക്ഷ? നാളെ പരീക്ഷയാണ് അല്ലേ. അപ്പോ നിങ്ങള് പിന്നെ വായിക്കല് ഇവിടുന്ന് ഇടക്ക് വായിക്കാറുണ്ട് എന്നുള്ള ഇവിടുത്തെ ആളുകൾ പറഞ്ഞു. ശരിയാണോ? ഇവിടുന്ന് വായിക്കല്? എന്തുകൊണ്ടാ? ആണ് വായിക്കും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വായിക്കൽ എങ്ങനെയാണ്? ഉള്ളില് വല്ല സൗകര്യം ഉണ്ടോ? സ്വന്തം ടേബിൾ ഉണ്ടോ? ഇല്ല. എനിക്കുണ്ടോ? ഇല്ല. അത് നോക്കി നിങ്ങള് ഭക്ഷണം കഴിച്ചാ? എന്തെ അബുക്രമാഷെ, നിങ്ങൾ ഫുഡ് കഴിച്ചോ? ചോറ് കഴിച്ചാ? ചോറ് കഴിച്ചാ? ഇല്ല. അല്ല പിന്നെ എത്ര നേരാണ് കട ഉള്ളത്? 10:30 ഉള്ളത് അല്ലേ. ഇപ്പൊ നോക്കിയങ്ങള് ഷാജി മാഷ്, ഷവൽ മാഷ്, അബൂക്കർ സാറേ, പിന്നെ അല്ലേ, നമ്മളിത് കാണണം. കഴിഞ്ഞ വീഡിയോ ചെയ്തു എന്നല്ലാതെ, പക്ഷെ ഇവർക്ക് ഈ വീഡിയോയോട് കൂടി കുറച്ച് സംഗതികൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, ഈ കാഴ്ച നമ്മളെ ഒരുപാട് സൗകര്യം ഉണ്ട് എങ്കിലും പല കുട്ടികളും ആ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. കറക്റ്റല്ലേ? പരിമിതമായ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റേ ടൈമില് ഇതൊക്കെ അസുഖല്ലേ. ഓക്കെ ഓക്കെ, ശരി, നമ്മളെ പ്രേക്ഷകരാണ്. പിന്നെ ഈ സൗകര്യത്തിൽ ഇവർ ഇവിടെ നിന്നിട്ട് അല്ലേ, ഒരു കച്ചവടവും പഠനവും ഒരേപോലെ ഒരേ രീതിയിൽ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഞങ്ങൾ അധ്യാപകരാണ്. അബുക്രമാഷ് ചിലപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ കൂടി ഞങ്ങൾ 4 പേരും അധ്യാപകരാണ്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ അവസ്ഥയില്? തീർച്ചയായിട്ടും ഇടപെടലുണ്ട്. സമൂഹത്തിനും വലിയ ഒരു വിഷയം എത്തി. സൂക്ഷ്മതലത്തിൽ പല ഇടപെടലുകളും ഒരേ ആളുകളുടെ ജീവിതത്തിലേക്ക് നിറം ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് ഉണ്ടാക്കുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ കുടുംബത്തിന്റെ സാഹചര്യം നല്ലോണം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവസരത്തിനടുത്ത് ഉയരാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നു. അതോടൊപ്പം ഈ ചെറിയ കച്ചവടവുമായി വീട്ടിലാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. ഈ മക്കള് ധൈര്യം കൊടുത്തിട്ടാണ് പിന്നെ അവരെ ഉമ്മ എന്ത് ചെയ്തത്, ഈ ഒരു സംവിധാനത്തിൽ എത്തിയത്. സാധനങ്ങളില്ല ഷാജി മാഷേ. നമ്മളെ കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിച്ചോ എന്ന് പറയുന്ന സമയത്താണ് ഇവിടെ ഉമ്മന്റെ ഇതൊന്നും ഇല്ലാതെ തന്നെ ഓല് രണ്ടാളും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഭയങ്കര കാഴ്ചയാണ്. ഞങ്ങൾ ടീച്ചേഴ്സ് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൗഡ് മൊമെന്റ് ആണ് ഭയങ്കര. അല്ല, ഇത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും അവർ പഠിക്കുന്നുണ്ടല്ല, അതാണ് പറഞ്ഞത്. ഏതാ നമ്മൾ അധികം സമയം കളണ്ട, കുറച്ച് സംഗതികൾ ചെയ്യാനുണ്ട്, അത് നിങ്ങൾ കാണണം. ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പറയും. ബ്രോസ്റ്റ്. എനിക്കോ ബ്രോസ്റ്റ് ആണോ? ബ്രോസ്റ്റ് കഴിക്കാറുണ്ടോ? ഇവിടെ കൊണ്ടുവരാറുണ്ടോ? ഇല്ല. അപ്പൊ ഏതായാലും ഇവർക്ക് ഒരു സർപ്രൈസ്, ഫസ്റ്റ് സർപ്രൈസ് നമ്മൾ നൽകുന്നു. ഉപക്രമാശ ആദ്യം നമ്മൾ ബ്രോസ്റ്റ് കൊടുക്കുന്നു ട്ടാ, എന്നിട്ടാണ് ഓരോരോ പരിപാടികൾ നമുക്ക് തീർക്കാണ്ട്. നല്ല ബ്രോസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഷാജി മാഷ് ഇതാ, നല്ല ചൂടോട് കൂടി അതിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കോട്ടക്കല്ല ഏറ്റവും ടോപ്പ് ബ്രോസ്റ്റ് ഓക്കെ. എന്താ ശരി, ബ്രോസ്റ്റ് കഴിക്കൂലെന്ന് ഇന്ന് കഴിക്കൂലേ? കഴിഞ്ഞിട്ടില്ല.
അബുക്കറമാഷേ കഴിഞ്ഞിട്ടില്ല. ഷാജി മാഷേ മാഷേ നിങ്ങള് നമ്മളറിഞ്ഞിരുന്നു ഇവരി വായന ഇവർക്ക് സ്വന്തമായിട്ട് സ്റ്റഡി ടേബിൾ ഇല്ല. നിങ്ങള് ഒരു സാധനം കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങളെ വക, എന്താണ്? നമ്മള് ഇതേ പ്രായത്തിൽ ഒരു സാധനം എന്റെ വീട്ടിലുണ്ട്. അന്ന് ഇപ്പൊ പറയണില്ല, ഞങ്ങൾ കൊണ്ടുവരും സാധനം കൊണ്ടുവരും. നിങ്ങളെ പ്രായത്തില് രണ്ട് കുട്ടികളുണ്ടല്ലേ? അതേ മരത്തെ ഒരു ചെറിയ ആസാമി, നമ്മള് അതേ മരത്തെ ചെറിയ ഒരാള്. ഈ ആസാമി ആസാമി പറഞ്ഞാൽ മനസ്സിലായില്ല, ആ ആസാം അല്ല. ഞങ്ങൾ അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപൂർവ്വം വിളിക്കുന്ന പേരാണ്. എന്നാ കൊണ്ടുവരും ഇതാ ഐവ എന്തത് ഇനിയിപ്പോ വായന എവിടുന്നായിരിക്കും? ഇത് വായിക്കാനും പറ്റും, അതേപോലെ തന്നെ സാധനങ്ങള് അത് പറഞ്ഞെടുക്കാം. പറഞ്ഞേ സന്തോഷായാ. ഇനി എന്താ എനിക്ക് വേണ്ട പറയേ? ഇനി എന്താണ്? ഞങ്ങൾ കുറച്ച് എന്തോ സംഗീതം കൂടെ തരാനുണ്ട്, എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല എന്നാ അബോഷ ഷാജി അത് നോക്കല്ലേ. ഇപ്പൊ പറഞ്ഞിട്ട് കച്ചവട ഉഷാറാക്കണ എന്താ വേണ്ടി? കച്ചവട ഉഷാറാക്കണ എന്താ വേണ്ടി? സാധനം വേണം. ഓക്കെ ഷാവലെ, ഷാവലെ ആ വണ്ടിന് മുന്നോട്ട് നമ്മളെ എന്നാ വണ്ടി. ഇനി അടുത്ത സർപ്രൈസ് ഓർക്ക്, ഇങ്ങോട്ട് വരട്ടെ. ആ ഓല് വേണ്ട വേണ്ട, ഷാജിനെ നോക്കട്ടെ. അതുപോലെ ഒരു ആവേശ കൊണ്ടുപോകണം. ലൈറ്റ് കിട്ടോ ബാബാ? ആ ലൈറ്റ് ഓഫ് ആക്കിയാടാ ബാബാ. ഇതാ അപ്പൊ നമ്മളെ വണ്ടി എത്തിയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരട്ടെ. ഇതാ അബുക്കറമാഷേ, ഇതാ ഇനി എടുക്കത്, ഇനി എടുക്കപ്പെടുക്ക സാധനം വേണ്ടത്. എന്താ പറയാനുള്ളത്? എനിക്കോ അഫ്സല സന്തോഷായാ? ഓ എന്തോ സന്തോഷം കാരണം ഈ സാധനങ്ങള് മൊത്തമുള്ളതുണ്ടോ? എനിക്കോ എന്തോ ശ്വാസം കിട്ടണില്ലേ. കച്ചവടം സാറാക്കണം നമുക്ക്, അതൊക്കെ വിലക്ക് നിങ്ങള് നിശ്ചയിക്ക എത്രയാന്നുള്ളത്. ഇതാ അവിടെ നമുക്ക് കച്ചവടം കൊടുക്കണട്ടാ. ഇനിയുണ്ട്, ഇനിയുണ്ട്. അതില്ല ബാക്കില് ഡിക്കല് ഞാൻ ഇത് വലിയൊരു സഹായം നമ്മുടെ ഭാഗത്ത് നൽകുന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇങ്ങനെ ആളുകൾക്ക് ചെറിയ ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാനുള്ള ഈ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ എൻ്റെ ഗൾഫിലുള്ള പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സുഹൃത്ത് എന്നോട് സഹകരിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു വിഹിതവും ഈ ഇവർക്കും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം. വില അറിഞ്ഞു വെക്കണേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് മുന്നിക്ക് വരാ, ഇങ്ങോട്ട് വാ. ഇതൊക്കെ ഉണ്ട് കേട്ടോ, സാധനങ്ങളുണ്ട്. ഓക്കെ ഇതൊക്കെ പറ്റൂലേ? തേമുട്ടായില്ലത് പറ്റൂലേ? കഞ്ഞിമൊക്കെ കച്ചവടം തകർക്കണട്ടോ, തകർക്കണം. ഇതിനുണ്ട് ഇപ്പൊ ഇവിടെ ഇവരെ ഉമ്മണ്ട്. പിന്നെ എന്താ ഒന്നും എന്താ ഒരു എന്താണ് ഇതേപോലെ ഞങ്ങള് ഇങ്ങനെ ബുദ്ധിമുട്ടായപ്പോ ഒരു പറഞ്ഞതാണ് ഉപ്പിലിട്ട സാധനം ഞങ്ങൾക്ക് ഇട്ടതാ, ഞങ്ങൾ ഉണ്ടാക്കിക്കോളെ, ഞങ്ങള് വിറ്റോളം വെച്ചെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങനെ ഒരു സജ്ജീകരണം ആ ചെയ്ത് കൊടുത്തു. ആണല്ലേ? ആദ്യം ഞങ്ങൾക്കൊരു പ്ലാസ്റ്റിക് ഇതുണ്ടായിരുന്നു ടേബിള്, അത് പൊട്ടി മൊത്തമായിട്ട് പൊട്ടിയില്ലേ. അപ്പൊ പൊട്ടിയപ്പോ ഞങ്ങളിപ്പോ കാക്ക ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്
അതിന് ശേഷം പിന്നെ ലീഗിന്റെ ആൾക്കാർ ഇത് കണ്ടപ്പോ ഞങ്ങൾ ഇങ്ങനെ കെട്ടിണ്ട് അപ്പൊ അങ്ങനെ സഹായം ചെയ്തപ്പോ കൊറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ അന്ന് ഡിസ്ചാർജ് ആയി വന്നിട്ട് പിന്നെ ഇതുവരെ പോയിട്ടില്ല. എം ആർ ഐ സ്കാനിങ് എടുത്തിട്ട് വരാൻ പറഞ്ഞു, പിന്നെ ഭാഗത്തേക്ക് പോയിട്ടില്ല. പൈസ ഇല്ല, എം ആർ ഐ സ്കാനിങ് എടുക്കണമെങ്കിൽ 8000 രൂപ വേണം. ഇത് കിട്ടണ പൈസ വാടകയും കൊടുക്കണം, മരുന്ന് കഴിയണം, അതിന്റെ ഇടയിൽ നമുക്ക് പൈസ ഒരു കൂട്ടി വെക്കാൻ കഴിയുന്നില്ലല്ലോ. കുട്ടികളെ പറ്റി എന്താ പറയാനുള്ളത്? ഇത് നല്ല ഉഷാറുള്ള കുട്ടികളാ, എല്ലാതും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ആ ധൈര്യത്തിൽ അപ്പൊ മുന്നോട്ട് പോകണം. ഈ മക്കള് ഭയങ്കര പ്രതീക്ഷ, ഇങ്ങനത്തെ മക്കളല്ല വേണ്ടത്. എന്തെല്ലാം സൗകര്യങ്ങള് വീടുകളുണ്ട്, പക്ഷെ അവര് വായിക്കണില്ല, ഫുള്ള് മൊബൈലിലായിരിക്കും. ഇവർക്ക് അതൊന്നും ഇല്ലല്ലോ, ഫോണില് കളിയൊന്നും ഇല്ല. ഫോണിൽ കളിക്കാനുണ്ടോ അബ്സലോ? എടാ ഫോണിൽ കളിക്കാനുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി എന്താ പരിപാടി? ഇപ്പൊ ഇന്ന് ഇനി എന്താ പരിപാടി? ഇന്ന് ഇനി എന്താ കഴിഞ്ഞ കട എന്തെയ്യാ? വന്നല്ലോ, എന്തെയ്യാ വില അറിയാ? ആരാ പറഞ്ഞരാ? ഉമ്മ പറഞ്ഞരാ. ഉമ്മ ഉഷാറ ആണല്ലേ. ആഹാ, പിന്നെ ഭക്ഷണം കഴിക്കണ്ട. ആയിക്കോട്ടെ, ഉഷാറാക്കിട്ടാ, അടിയോളാക്കി ഉഷാറുള്ള കാണാ. വേറെന്താ പറയണ്ട? കഴിഞ്ഞ വീഡിയോ ശേഷം എന്താ സ്കൂളിലെ കുട്ടികളൊക്കെ പറഞ്ഞേ? എന്താ പറഞ്ഞു എല്ലാരും? എന്റെ വീഡിയോ ഉഷാറായിട്ടാ പറഞ്ഞ. ആണോ? കുട്ടികൾക്ക് മനസ്സിലായിക്കണ? ഹീറോ ആണോ സ്കൂളിലെ? ആണല്ലേ. ടീച്ചേഴ്സോ? ഞാനും പറഞ്ഞു ഇപ്പൊ എച്ചമ്മേന്റെ ടീമിലായിക്കണ. എച്ചമ്മോന്റെ ടീമായി ഇപ്പൊ. അഭിമാഷ്, ആരാ എച്ചമ്മന്റെ പേര്? അറിയ അഭിമാഷിന്റെ വിളിച്ചു. നിങ്ങളെ ഇഷ്ടം, നല്ല ഉഷാറായിരിക്കണം വീഡിയോ അറിയാണ്ട്. അഭിമാഷ് ഇവന്റെ ടീമാ? ഉഷാറായി ആണല്ലേ. എച്ചം മാത്രം ടീം? സാറുമാരൊക്കെ സപ്പോർട്ടാണ്. ആണോ? സാറുമാരൊക്കെ എല്ലാ സപ്പോർട്ടാണ്. സ്കൂളാ? ഏത് സ്കൂളാ? തോട്ടശ്ശേരിയാറാണല്ലോ. ആ എച്ചമ്മങ്ങളെ ഭാഗത്തില്ലേ? എച്ചമ്മൊന്നും ഞാൻ കാണട്ടെ. അബൂബക്കർമാഷ് ഞങ്ങളെ നാടാണുള്ളത്, ഒന്ന് കാണണം. ഉപ്പരിപ്പോ ഇവരെ സൈഡ് ആയിക്കണം. ഏതായാലും അലഹമ്ദുലില്ലാ, നന്നായി. ഇനി എല്ലാരും നിങ്ങളെ സൈഡ് ഉണ്ടാവട്ടാ. അങ്ങനത്തെ കുട്ടികളാണ് ഞങ്ങൾക്ക് വേണ്ടത്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളിവിടെ പഠിച്ച് നല്ല ജോലിയോ അല്ലെങ്കിൽ നല്ല പേര് കേട്ട ബിസിനസ്സുകാരോ ആയിട്ട് നമ്മള് കൊറേ കാലം കഴിഞ്ഞിട്ട് കാണട്ടെ. അല്ല എന്താ അല്ലേ, ഇതിനപ്പുറം എന്താ ഉള്ളത്? ആവല്ല, ഇത് നന്നായിട്ട് പഠിക്കണം. എന്താണ് ചെയ്യേണ്ടത്? എന്താരോ നന്നായിട്ട് പഠിച്ചിട്ട് ആരാ നോക്കണം? മാനി പാനി നോക്കണം, വല്യമാനി നോക്കണം അല്ലേ. ആ എന്തുകൊണ്ട് ഇപ്പൊ എന്തിനാ കച്ചവടം ചെയ്യണതും? ഇവിടെ വെച്ച് എന്താ സംഭവം? എന്താ ഞങ്ങക്ക് പൈസ കിട്ടാഞ്ഞിട്ട് അല്ലേ? ഇതായിരുന്നു വീട്? നിങ്ങളെ വീടല്ലേ വാടക? ഇവിടുന്ന് പഠിച്ചാ മനസ്സിലാവോ? ഇവിടുന്ന് ഈ ഒച്ചപ്പാടിന്റെ അടിയില് അപ്പൊ ആൾക്കാർ വന്നാലോ, സാധനത്തിന് വന്നാല് എടുത്തു കൊടുക്കോ, പ്രശ്നമില്ല ആണല്ലേ. സ്കൂളിൽ ഇവിടുന്ന് എടുക്കാനുണ്ട് ആണല്ലേ. എടാ നിങ്ങൾ ഭയങ്കര സംഭവം തന്നെ. ഇതൊരു ഇതാണ് ഏറ്റവും വലിയ അത്ഭുതമായത്. അതായത് ശരിയാണ് അബൂബക്കർമാഷ് പറഞ്ഞാല് നിങ്ങൾ പഠനം ശ്രദ്ധിക്കണം, പഠിക്കൂല. അല്ല നിന്നാലും ആയിക്കോട്ടെ, ഇങ്ങനത്തെ കുട്ടികളെ രക്ഷപ്പെടും. അബൂബക്കർമാഷ് ഇങ്ങനത്തെ കുട്ടികളാണ് ഭാവിയിൽ രക്ഷപ്പെടാന്ന്. ആ എല്ലാം ജീവിതത്തിൽ എല്ലാം നേരിട്ട് കാണല്ലേ. ഓക്കെ, ടാറ്റ അണിച്ചേ. ടാറ്റ, ബൈ ബൈ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.